ഒസാമ ബിൻ ലാദന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ ആയിരുന്ന അയ്മൻ അൽ സൽവാഹിരി ഏറെ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ തിരിച്ചറിയാൻ ഈ ഭീകരൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കർണാടകയിലെ ഒരു സ്കൂളിൽ സ്കാർഫ് ധരിച്ചെത്തിയ മുസ്കാൻ ഖാൻ എന്ന വിദ്യാർത്ഥിനിയെ ഈ 9 മിനിറ്റ് നീളുന്ന വീഡിയോയിൽ ഇയാൾ അഭിനന്ദിക്കുന്നുണ്ട്. അൽ ഖൈദയുടെ ഔദ്യോഗിക മാധ്യമമായ അസ് സഹാബ് മീഡിയയാണ് ഈ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ട്വിറ്ററിൽ ലഭ്യമായ പരിഭാഷയുടെ അടിസ്ഥാനത്തിൽ ഈ ഈജിപ്ത് വംശജനായ മുൻ ഡോക്ടർ ഇന്ത്യൻ ജനാധിപത്യത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യക്കൊപ്പം ഫ്രാൻസ്, ഹോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ഈജിപ്ത്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളെയും ഇസ്ലാമിന്റെ ശത്രുക്കളായി ഈ ഭീകരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഹിജാബ് വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നതിനാൽ അവരെല്ലാവരും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇസ്ലാമിനെതിരെ പോരാടുന്ന ശത്രുക്കൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഇയാൾ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പരക്കുന്നതിനിടയിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ 20-ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് സവാഹരി ഏറ്റവും അവസാനമായി വീഡിയോയിൽ എത്തിയിരുന്നത്. അൽ ഖൈദ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി ന്യായീകരിച്ച ഇയാൾ ആ വീഡിയോയിൽ ജെറുസലേം ഒരിക്കലും യഹൂദവൽക്കരിക്കപ്പെടില്ലെന്നും പറഞ്ഞിരുന്നു. 2021 സിറിയയിൽ റഷ്യൻ സൈന്യത്തിനെതിരെ നടത്തിയ ആക്രമണത്തെയും ഇയാൾ അന്ന് ന്യായീകരിച്ചിരുന്നു. ജിഹാദി വെബ്സൈറ്റുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സൈറ്റ് എന്ന സംവിധാനം പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ 20 വർഷത്തെ സാന്നിധ്യം അവസാനിപ്പിച്ച് അമേരിക്ക മടങ്ങിയപ്പോഴും ഇയാൾ സന്തോഷം പ്രകടിപ്പിച്ച് എത്തിയിരുന്നു എന്നാണ്. ഇസ്ലാമിക തീവ്രവാദ ലോകത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ നിന്നും അൽ ഖൈദ ഇപ്പോൾ കടുത്ത മത്സരമാണ് നേരിടുന്നത്. 2014 ഇറാഖിലെയും സിറിയയിലെയും വലിയൊരു ഭാഗം പിടിച്ചെടുക്കാനായതോടെ IS വളർച്ചയിൽ അൽ ഖൈദയെ മറികടക്കുകയായിരുന്നു. മാത്രമല്ല ഒരു സ്വതന്ത്ര ഖിലാഫത്തും അവർ രൂപീകരിച്ചിരുന്നു. എന്നാൽ ഇറാഖിലും സിറിയയിലുമായി പരന്നുകിടന്ന ഖിലാഫത്ത് തകർത്തു കളയാൻ പാശ്ചാത്യ ശക്തികൾക്കായി. 2019 ഒക്ടോബറിൽ IS തലവൻ ബാഗ്ദാദി വടക്കൻ സിറിയയിൽ വെച്ച് അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ട്രംപ് വോയ്സ്.